Hello friends, ellavarkkum Almiz Kitchen like swagatham. Innu nammal thayaarakkan pogunnathu sharkara rava laddu aanu. Appol video ishtavuyanengil like cheyyu. Nammude channel aadyamayittanu kaanunnathengil please onnu subscribe cheyyu. Appol aadyam thanne nammal ivide 1 cup rava eduthittunde. Pinne vendathu 1 cup thenga chirigiyathaanu. പിന്നെ 100 ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളത്തിൽ നമ്മൾ ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ഓളം നമ്മൾ ഈ റവ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം വീണ്ടും അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ ചിരകിയത് കൂടി ഇട്ടു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് വറ്റി വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് കുറേശ്ശേ നമ്മുടെ റവ ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇവിടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് ഇളക്കി മാറ്റി വെക്കാം ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ട നെയ്യ് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിത് ചെറു ചൂടോടുകൂടെ തന്നെ ഇത് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ റവയുടെ മിക്സ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെടുത്ത് ലഡുവിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ റവ ശർക്കര റവ ലഡു നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര റവ ലഡു ഇവിടെ റെഡിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ശരി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ